ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു എ ലൈൻ ഫ്രോക്കാണ്, അതും ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് അധികം പഴയതും അല്ല, എന്നാൽ ഓവർ പുതിയതും അല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചിട്ട് ഒരു എ ലൈൻ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബെഡ്ഷീറ്റിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കട്ടിയുള്ളതുകൊണ്ട് ലേണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ അതൊരു ഡബിൾ സൈസ് ബെഡ്ഷീറ്റാണ്, നല്ലപോലെ നീളവും വീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ധാരാളം ഒരു തുണിയുണ്ട്. അതിനപ്പോൾ രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു ഭാഗം കൊണ്ടാണ് ഇതുപോലെ ഞാൻ എലൈൻ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എലൈൻ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, താഴെ നല്ലപോലെ അത്യാവശ്യത്തിന് വട്ടം ഉണ്ടാവും. നമുക്ക് എത്രത്തോളം വട്ടം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനൊരു 6 ഇഞ്ചോളം വട്ടം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 ഇഞ്ച് മേലെ കയറ്റിയിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ എൻ്റെ ഒരു അളവെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ കഴുത്ത് വന്നിട്ട് ഒരു 7.5 കൊടുത്തിട്ടുണ്ട്. കുറച്ച് വൈഡായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ എലൈൻ ഫ്രോക്കോ അല്ലെങ്കിൽ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിലെ അമ്മയോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ വെറുതെ അടി കിട്ടണ്ട. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതുപോലെ നിങ്ങളോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരും. അടുത്തതിന് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഈ ചുരി ബോട്ടൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതേ രീതിക്കാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ്സ് വന്നിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ക്രോസാക്കി മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ്സ് ആണ് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ചോളം, ഒരു 3.5-4 ഇഞ്ചോളം ഹൈറ്റിലാണ് ഞാനൊരു സ്ലീവ്സ് അല്ല പഫ് വരച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതുപോലെ നെക്കിൽ കൂടെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസ് കഴുത്തിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ചുള്ളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 എണ്ണം. അതിന് ലൈനിങ് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ തന്നെ ചെറിയൊരു സ്ക്വയർ പീസ് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടൊന്ന് പതിച്ചെടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ കഴുത്തടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സൈഡും പിന്ന് കുത്തിവെക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുത്ത് ആ ഒരു ഷേപ്പ് തന്നെ ഇല്ലാണ്ടായി പോവും. അതുപോലെ വൈഡായി പോകും കേട്ടോ, ഒന്നുകൂടെ വൈഡായി പോവും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഷോൾഡറൊന്ന് ജോയിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്നവിടെ മാത്രം ഒരു 1/4 ഇഞ്ച് കൂടെ താഴത്തേക്കായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്ത് ഇങ്ങനെ നമുക്ക് കിഴിഞ്ഞു പോകില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഫിന് വേണ്ടിയിട്ട് മേലേക്കായിട്ട് ഒരു 3.5-4 ഇഞ്ചോളം എടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടം തൊട്ട് ഈ സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. അത് വരയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പ്ലീച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പോലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4.5-5 ഇഞ്ചോളം ഒക്കെ എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് ഹൈറ്റായിട്ടുണ്ടാവും പഫിന്. ഇനി അടുത്തായിട്ട് ഷോൾഡറിൻ്റെ കറക്റ്റ് നടുവിൽ വരുന്നത് പോലെ നമ്മൾക്കൊന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ സെൻറ്റർ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സൈഡും ഈ സൈഡും ആയിട്ട് നമുക്ക് ഒപ്പമായിട്ട് വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ നിന്ന് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഒന്ന് അളവിനനുസരിച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ നോക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എലൈൻ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ 2 സൈഡും നമുക്ക് നട വേണം കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാൻ. അതിന് വേണ്ടി 2 ഇഞ്ചിൻ്റെ ഒരു പീസ് നല്ല ആവശ്യത്തിനനുസരിച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രോക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി
സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.